കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10-ാം ക്ലാസ്സുകാരുടെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എക്സാം ഏറ്റവും മാർക്ക് കൂടുതലുള്ള മീൻസ് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അതും പ്രത്യേകിച്ച് നിങ്ങൾ ആ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ അവിടെ അടിപൊളിയായിട്ട് പഠിക്കണം. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട്, തെറ്റിക്കാതെ പഠിക്കണം. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ആ സെഗ്മെൻറ്റിൽ നിന്നുമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ കൂടെ ചെയ്ത് പഠിക്കണം. കാരണം തെറ്റിയാൽ നമ്മുടെ വലിയ മാർക്കുകളായിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മളിന്ന് അതിൻ്റെ ഒരു ചോദ്യമാണ് എടുത്തേക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിലെയാണ്. പക്ഷേ ഇച്ചിരി മാറ്റം വരുത്തി ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ഫിഗർ കണ്ട് കാണും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒരു ലൈൻ ഇങ്ങനെ ചരിഞ്ഞ് നിൽപ്പുണ്ടല്ലേ. 30 ഡിഗ്രിയാണ്, ഇത് 10 ആണ്, ഇത് 3, അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ്റെ ഈ ഡാഷിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് എ ബി എയുടെ ഇക്വേഷനെ കണ്ടുപിടിക്കണം. പല കാര്യങ്ങളുണ്ട്, അങ്ങോട്ട് ചെയ്തേക്കാം അല്ലേ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേണ്ടി പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടി തേണ്ടത് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ജോയിൻ ചെയ്യണം. ഡോട്ടർ ലൈൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, സി എന്ന് പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിളായി. ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഈ ഡിഗ്രി എന്നറിയാം 30 അല്ലേ. ഇത് കണ്ട് 3, ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻ്റ് ആരാന്ന് ചോദിച്ചാൽ 3, 0 ആണ്. കാരണം എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0, ഇത് 3 ആയതുകൊണ്ട് ഈ പോയിൻ്റ് 3, 0. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടിയപ്പോനെ, ഇത് എ എന്ന് പറയുന്ന പോയിൻ്റാണ്, ഇത് സി എന്ന് പറയുന്ന പോയിൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്ന നീളം എത്ര ആയിരിക്കും? എളുപ്പം നോക്കി, എ സി എന്ന് പറയുന്ന നീളം, എ സി എന്ന് പറയുന്ന നീളം എത്ര ആയിരിക്കും? എളുപ്പം നോക്കിയിട്ട് പറഞ്ഞ സ്പീഡിൽ, ആ എളുപ്പം, ആ ഇത് 10, ഇത് 30, ഈ നീളം എത്ര ആയിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. 2, അപ്പോൾ നമുക്ക് എ സിയുടെ നീളം 2, കാരണം 1 to 3 2 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റി 2. ഇപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൈഡിനെ കണ്ടുപിടിക്കാം. കാരണം ഈ നീളം എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഡി ലെങ്ത് ആണ് കേട്ടോ. ഈ ബി സിയുടെ നീളം എത്ര ആണോ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അത് മറന്നുപോലെ കേട്ടോ. ബി സിയുടെ നീളമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് പല രീതിയുണ്ട്. ട്രിഗണോമെട്രി ഉപയോഗിക്കാം, 30, 60, 90 ഉപയോഗിക്കാം, ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ട്രിഗണോമെട്രി യൂസ് ചെയ്യാൻ പോകണം കേട്ടോ. ഈ ആംഗിൾ അറിയാം, ഈ സൈഡ് അറിയാം, ഈ സൈഡ് എത്ര, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയിലെ സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എളുപ്പം. ആ ഈ ആംഗിൾ വെച്ചുകൊണ്ട് ഈ സൈഡ് എന്തോ സൈഡാണ് മോനെ? അഡ്ജസൻറ്റ് സൈഡ്, സമീപവശം. ഇതുപോലെ എതിർവശം, ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും ഇവിടെ ടാൻ, അത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടാനിനെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ടാൻ 30 = ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, വാട്ട് ഈസ് ടാൻ 30? ടാൻ 30 വില 1/√3. ഓക്കെ, അപ്പോൾ 1/√3 ഈസ് ഈക്വൽ ടു ഓപ്പോസൈഡ് നമുക്കറിയില്ല, ബി സി. അഡ്ജസൻറ്റ് സൈഡ് ഇപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി സി തന്നെ, ഈ ബി സി നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ 2 ഇങ്ങോട്ട് ഇങ്ങനെ വന്നാൽ 2 × 1 2/√3, അത്രമേ ഉള്ളൂ. ബി സി കിട്ടി മോനെ, ബി സി കിട്ടി, ബി സി 2/√3 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് വേണം. പല രീതിയിൽ കൂടെ നിങ്ങൾ ഇക്വേഷനെ കണ്ടുപിടിക്കേണ്ട അല്ലേ. എ ബിയുടെ ഇക്വേഷനുണ്ട്, പല രീതി കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഏതൊക്കെ പോയിൻറ്റാണ്? 10, പിന്നെ ഏതാ? 3, 2/√3, പിന്നെ x, y ഉണ്ടല്ലോ. ഇങ്ങനെ ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ, ഇതാണ്. അതിന് വേണ്ടി ഞാനൊരു പോയിൻ്റ് എടുത്തു, x, y. അപ്പോൾ നമുക്ക് ചെന്ത് ചെയ്യുന്നത് ഇതിൻ്റെ സ്ലോപ്പിനെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഇതിൻ്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് x − x1/ ആ മെത്തേഡ് ഉപയോഗിക്കുക, അല്ലാതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനെങ്ങനെ അങ്ങനെ ചെയ്യാം, ആദ്യം ഇതിൻ്റെ സ്ലോപ്പിനെ കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 − y1/x2 − x1, ദാറ്റ് ഈസ് 2/√3 − 0 ഉണ്ടല്ലോ, y2 − y1/3 − 1. ആൻസർ വരുമ്പോൾ 2/√3/2. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് 2/√3, 2 പോയിക്കൊണ്ട് 1/√3. ഇതാണ് നമുക്ക് കിട്ടുന്ന സ്ലോപ്പ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് x − 1 അല്ലെങ്കിൽ y − 0, എന്ത് വേണേൽ യൂസ് ചെയ്യാം കേട്ടോ. ഈ സ്ലോപ്പിനെ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് y − 0/x − 1 = 1/√3. ഇങ്ങനെ യൂസ് ചെയ്യാം, y − y1 കേട്ടോ. y − y1 എന്തെങ്കിലും, ഇതൊക്കെ പലരും പല രീതിയിൽ കൂടെയാണ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നു,
വൈ മൈനസ് സീറോ ബൈ എക്സ് മൈനസ് വൺ അത്ര യൂസ് ചെയ്തുള്ളൂ. ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ. നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ മൈനസ് സീറോ വൈ ആണ്, വൈ ബൈ എക്സ് മൈനസ് വൺ ഈക്വൽ ടു വൺ ബൈ റൂട്ട് ത്രീ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ത്രീ വൈ ഈസീക്വൽ റൂട്ട് ത്രീ ഇൻറ്റു വൈ, റൂട്ട് ത്രീ വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൺ ഇൻറ്റു വൺ. എക്സ് മൈനസ് വൺ എല്ലാവരും ഇപ്പുറത്തോട്ടോ ഇവരെങ്കിലും അപ്പുറത്തോട്ടോ ഒക്കെ ചെയ്യുവാങ്ങും, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ അങ്ങ് പൂജ്യം ആക്കുക. പൂജ്യം ഈസീക്വൽ ഇതപ്പുറത്തുമ്പോൾ എക്സ് മൈനസ് റൂട്ട് ത്രീ വൈ മൈനസ് വൺ. അപ്പോൾ എക്സ് മൈനസ് റൂട്ട് ത്രീ വൈ മൈനസ് വൺ ഈക്വലത്തിനാണ് സീറോ. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈനായി തീർന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇങ്ങനെ പല രീതിയിൽ കൂടെ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ, എക്സാമിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ പ്രോബ്ലംസുകളൊക്കെ പഠിച്ചോണം നമുക്ക്. ഇനി പിന്നെ ഇതേപോലെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പ്ലസ് പത്താം ക്ലാസ്സിൻ്റെ റിവിഷൻ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ അടിപൊളിയായിട്ടുള്ള ക്ലാസ്, മാത്സിനെ അറിഞ്ഞ് മനസ്സിലാക്കി ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്സാണ്. അതുപോലെ എൻട്രൻസ് ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846670854 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. ഗുഡ് ബൈ.